Hi friends, welcome back to Bellbaby's Craft Center. In this video, I will share with you a few things about this video. So, in this video, welcome Bellbaby's Craft Center. Bellbaby's Craft Center activity. Bellbaby's Craft Center. Shishu dinathinte pravartanangal share cheyidittundarunnu appo aa activity njan idu ivide cards il kodukkunnund appo adu ningal onnu kaana adine porame namukku aa kooda thanne ubhayikkan pettuna korche activity aanu njan innathe video il ningalkku ulpeduthirikkunnu idakke oru last minute preparation poleyanu njan thayaarakkiyirikkunnathu ningalkku helpful aayittulla oru video aayirikkum appo namukku innathe video ilekku kadakkam adinu munpu nammude channel aadyamayi kaanunna oraalaanundengil nammude channel subscribe cheyyuka kude ningalkku ishtapettunnundengil idu kootare kettu ninnu share cheyyana ṭo. Now, we will share the activities. If you have a video, you can see the video. ഒന്നാമത്തെ ആക്ടിവിറ്റി നെഹ്റു തൊപ്പി നിർമ്മാണമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നെഹ്റു തൊപ്പി നിർമ്മാണം തന്നെ പക്ഷേ ഒരു ടൈം ലിമിറ്റ് വെച്ച് അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നടത്താം ഒന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു നെഹ്റു തൊപ്പി നിർമ്മിക്കുക കുറേ കുട്ടികൾക്ക് മത്സരിക്കുക ട്ടോ അതിനകത്ത് അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 5 മിനിറ്റ് ടൈം ലിമിറ്റ് നിങ്ങൾക്ക് തരുകയാണ് ആ ടൈം ലിമിറ്റിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നെഹ്റു തൊപ്പി നിർമ്മിക്കുന്നത് ആരാണോ അവർക്കായിരിക്കും ഫസ്റ്റ് ഇനി അങ്ങനെയല്ല ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് തരുകയാണ് ഈ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എത്ര നെഹ്റു തൊപ്പി നിർമ്മിക്കുന്നുണ്ട് ഇപ്പോ ഒരു മിനിറ്റ് ഒരു 5 മിനിറ്റിൽ രണ്ട് തൊപ്പി നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 10 മിനിറ്റിൽ നിങ്ങൾക്ക് നാല് തൊപ്പി നിർമ്മിക്കാം അല്ലേ എന്ന് പറയുന്നത് പോലെ ഒരു ഒരു ടൈം പീരീഡ് തരുകയാണ് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞു തരുകയാണ് ആ ടൈം പീരീഡിനുള്ളിൽ മാക്സിമം നെഹ്റു തൊപ്പി നിർമ്മിക്കുന്നത് ആരാണോ അവർക്ക് സമ്മാനം ഇങ്ങനെ രണ്ട് രീതിയിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടിപ്പിക്കുക കേട്ടോ അടുത്തതായിട്ട് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയൊക്കെയായിരുന്നു കുട്ടികളെയും റോസാപ്പൂക്കളെയായിരുന്നു അല്ലേ ഇഷ്ടം അപ്പം നമുക്കൊരു റോസാപ്പൂ നിർമ്മിച്ചാലോ ഒരു ക്രാഫ്റ്റായിട്ട് ഒരു റോസാപ്പൂ നിർമ്മിക്കുക ഒരു ചുമന്ന റോസാപ്പൂവാണ് നെഹ്റുവിന് ഇഷ്ടമുള്ളത് അപ്പോൾ നെഹ്റുവിൻ്റെ ഉടുപ്പിൽ നമ്മൾ ചുമന്ന റോസാപ്പൂ അല്ലേ കണ്ടിട്ടുള്ളത് അപ്പോൾ അടുത്തതായിട്ടുള്ള ആക്ടിവിറ്റി റോസാപ്പൂ നിർമ്മാണമാണ് ക്രാഫ്റ്റ് ഐറ്റമാണ് കേട്ടോ ഇനി ഈ റോസാപ്പൂവിൻ്റെ നിർമ്മാണം തന്നെ നമുക്ക് നിർമ്മിക്കാതെ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു റോസ് ഗാർഡൻ തയ്യാറാക്കൽ എങ്ങനെയുണ്ടാവും സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടുകളിൽ നിന്ന് പല കളറുകളിലുള്ള റോസാപ്പൂ കൊണ്ടുവരിക നമുക്കറിയാം നെഹ്റുവിന് ഇഷ്ടം ചുമന്ന റോസാപ്പൂക്കളാണ് അതായത് നെഹ്റുവിൻ്റെ ഉടുപ്പിൽ നമ്മളെപ്പോഴും ചുമന്ന റോസാപ്പുഷ്പങ്ങളാണ് കണ്ടിട്ടുള്ളത് ബട്ട് ചുമന്ന പൂക്കൾ മാത്രമായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ പല കളറുകളായിട്ടുള്ള ഒരു റോസ് ഗാർഡൻ തന്നെ നമുക്ക് സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ നിർമ്മിക്കാം നമ്മുടെ അടുത്ത ആക്ടിവിറ്റി റോസ് ഗാർഡൻ നിർമ്മാണമാണ് അടുത്ത ആക്ടിവിറ്റി നെഹ്റുവിൻ്റെ ആത്മകഥ അല്ലെങ്കിൽ നെഹ്റു എഴുതിയ ഒരു പുസ്തകം ഉണ്ടല്ലോ എന്താണ് ആ പുസ്തകം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അല്ലേ അപ്പോൾ ആ കത്തുകൾ എന്നുള്ള ആ പുസ്തകം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള ആ പുസ്തകം പരിചയപ്പെടുത്തുക അതിൽ ഒരു എല്ലാ ക്ലാസ്സിലെയും കുറച്ച് റീഡിങ്ങിനോട് താല്പര്യമുള്ള കുട്ടികളെ എല്ലാവരെയും ഒന്ന് സംഘടിപ്പിച്ച് ഈ കുട്ടികളെല്ലാം ഒന്ന് കൂടി ഇരുന്ന് കഴിഞ്ഞ് ഈ പുസ്തകം ഒന്ന് വായിക്കുക അതായത് ഓരോ കുട്ടികൾക്കും ഓരോ പോർഷൻ കൊടുക്കുക അവരത് വായിക്കുക ഈ വട്ടമായിട്ട് ഇരുന്ന് വായിക്കുമ്പോൾ കുട്ടികൾ ഉറക്കെ വായിക്കണം അതായത് ഒരാൾ വായിക്കുമ്പോൾ അടുത്ത ആൾ ലിസണറായിട്ട് കേൾവിക്കാരനായിട്ട് ഈ പുസ്തകം കേട്ടിരിക്കണം നമ്മൾ വായിക്കുന്നത് അടുത്ത ആൾ കേൾക്കുക അങ്ങനെ കുറേ കുട്ടികൾ ഒന്നിച്ചിരുന്നൊന്ന് വായിച്ചു കഴിയുമ്പോൾ പുസ്തകം അങ്ങ് കംപ്ലീറ്റ് ആയിക്കോളും അപ്പോൾ ഒരച്ഛൻ മകൾക്ക് എഴുതിയ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള പുസ്തകം പരിചയപ്പെടുത്തുന്നു അത് വായിക്കുന്നു ഇതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ഇപ്പം നമ്മൾ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനെ നമ്മൾ പരിചയപ്പെടുത്തി അപ്പോൾ അതിനകത്ത് എന്താ വരുന്നത് കത്തുകളാണല്ലേ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അതായത് നെഹ്റു മകൾക്ക് അയക്കുന്ന കത്തുകളാണ് ഈ പുസ്തകത്തിലുള്ളത് അപ്പോൾ അതുപോലെ അധ്യാപകർ ഇത് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അധ്യാപകർ അവരുടെ കുട്ടികൾക്ക് അവരുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു കത്ത് തയ്യാറാക്കുക അല്ല നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു കത്ത് തയ്യാറാക്കുക ഓരോ കുട്ടികൾക്കും വേണ്ടി ഓരോ കത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി ഇനി ഈ പറഞ്ഞ ആക്ടിവിറ്റിയെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ഒന്ന് ആലോചിക്കാം അതായത് നെഹ്റു സ്കൂളിനൊരു നെഹ്റു ഉണ്ടാവുമല്ലോ സ്കൂളിൻ്റെ നെഹ്റു കുട്ടികൾക്ക് ഒന്നടങ്കം അതായത് സ്കൂളിലുള്ള ഒരു സ്കൂളിലുള്ള മുഴുവൻ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു കത്ത് തയ്യാറാക്കുക അത് നമുക്ക്
എന്താണെങ്കിലും ഈ ദിവസം അസംബ്ലി ഉണ്ടാകും. ആ അസംബ്ലിയിൽ കുട്ടികളുടെ നെഹ്റു ഈ കത്ത് കുട്ടികൾക്ക് വേണ്ടി വായിക്കുക. അതാണ് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്യാപകർ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറി കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുക. അത് കുറച്ച് മോട്ടിവേഷണലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടോ ഒക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള അധ്യാപകർക്ക് കുട്ടികളുടെ അടുത്തൊന്ന് ഫ്രീ ആയിട്ട് അങ്ങനെ ഇടപെടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പണ്ടത്തെ അധ്യാപകർ, പഴയ അധ്യാപകരുണ്ടല്ലോ, ഇപ്പോൾ റിട്ടയർ ആയിട്ടിരിക്കുന്ന അധ്യാപകർ, അവർക്കാണെങ്കിൽ കുട്ടികളോടല്ല, അതായത് ഇപ്പോൾ ഒരു മുത്തച്ഛൻ ലെവലിലൊക്കെ ആയിരിക്കും, മുത്തച്ഛൻ മുത്തശ്ശി അമ്മാമ എന്നുള്ള ലെവലിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ കുട്ടികളുടെ കൊച്ചുമക്കളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസോ അല്ലെങ്കിൽ അവരുടെ പൂർവ്വവിദ്യാർത്ഥികളുടെ എന്തെങ്കിലും ഇൻസ്പിറേഷനലായിട്ടുള്ള കഥകളോ ഒക്കെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. അടുത്തതായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ പീസ് പേപ്പർ കൊടുക്കുക. എന്നിട്ട് അധ്യാപകർ കുട്ടികളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ദിവസം ഏതാണ്, അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിക്കുക. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ സ്കൂളിൽ എന്താണെങ്കിലും ഒരു നോട്ടീസ് ബോർഡ്, ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും, ക്ലാസ്സിൽ സ്കൂളിലല്ല എല്ലാ ക്ലാസ്സുകളിലും ഇപ്പോൾ എന്താണെങ്കിലും ഒരു നോട്ടീസ് ബോർഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്കൂളിൻ്റെ നോട്ടീസ്, ക്ലാസ്സിൻ്റെ നോട്ടീസ് ബോർഡിൽ ജസ്റ്റ് ഒന്ന് പ്രദർശിപ്പിക്കുക. ഇനി പ്രദർശിപ്പിക്കുക മാത്രമല്ല, ഓരോ കുട്ടികളും എഴുതിയത് എന്താണ് എന്നുള്ളത് കുട്ടികളുടെ ടീച്ചർമാർക്ക്, അവരുടെ ക്ലാസ്സിലെ ടീച്ചർമാരെ ഒന്ന് മോണിറ്റർ, ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്തതിന് ശേഷം സ്കൂളിൽ കുട്ടികൾക്ക് തന്നെ അതൊന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ഇതുപോലെ ചുമ്മാ ആക്ടിവിറ്റികൾ മാത്രമായിട്ട് പോരല്ലോ, ഇത് ചിൽഡ്രൻസ് ഡേ അല്ലേ, കുട്ടികൾക്ക് അടിച്ചു പൊളിക്കണ്ടേ? അപ്പോൾ അതിന് പറ്റുന്ന കുറച്ച് ഫൺ ആക്ടിവിറ്റീസാണ് ഇനി നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇതിൽ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈൽഡ്ഹുഡ് പിക്ചേഴ്സും ഇപ്പോഴത്തെ പിക്ചേഴ്സും, അതായത് ഇത് കുറച്ച് വലിയ കുട്ടികൾക്കേ പറ്റുള്ളായിരിക്കും, പക്ഷേ എങ്കിലും ഒന്നുകിൽ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസും ഇപ്പോഴത്തെ ഫോട്ടോസും വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഡിസോർഡറിൽ വെക്കണം. അതിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഏതാണ്, പഴയ ഫോട്ടോ ഏതാണ് എന്നുള്ളത് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ പറയില്ലേ എന്ന് പറയണത് പോലെ, ചൈൽഡ്ഹുഡ് ഫോട്ടോയും ഇപ്പോഴത്തെ ആളെയും തമ്മിലൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ടായിട്ട് വെച്ചില്ലെങ്കിലും സ്കൂളിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാം. എന്താണെങ്കിലും ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികളുടെ എല്ലാ ഫോട്ടോസ് അവരവരുടെ പാരൻസിൻ്റെ കയ്യിലുണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് അയച്ച് മേടിക്കുക. അതിനുശേഷം നമുക്ക് സ്കൂളിലെ വാളിൽ, നമുക്ക് എല്ലാ ക്ലാസ്സും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമാണ്, അപ്പോൾ പ്രൊജക്ടറിൽ ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് ചോദിക്കുക, ഈ കാണുന്ന കുട്ടി ഏതാണ്, അന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് നല്ലൊരു ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും. കുട്ടികൾക്ക് തന്നെ അവരവരുടെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ പണ്ട് എങ്ങനെ ഇരുന്നെന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു ജസ്റ്റ് ഉള്ളൊരു മാർഗ്ഗമാണിത്. ഇനി കുട്ടികളുടെ ഫോട്ടോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കുട്ടികളായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള, പണ്ട് കുട്ടികളായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് ആക്ടേഴ്സ് ആകാം അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരാകാം, അങ്ങനെ ആരുടെയും ഫേമസ് ആയിട്ടുള്ള കുട്ടികളായിട്ടുള്ള ഫോട്ടോസ് പ്രദർശിപ്പിക്കുക. എന്നിട്ട് അത് ആരാണെന്നുള്ളത് ചോദിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റികളാണ് ട്രഷർ ഹണ്ട്. സ്കൂളിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാകും, അപ്പോൾ കുട്ടികൾക്ക് ഒരു ട്രഷർ ഹണ്ട്, ഒരു ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിനെയോ, സ്കൂളിന് പലർക്കും പല ഹൗസുകളായിട്ട് ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടാവും. അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്കൂളിലൊരു ട്രഷർ ഹണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ഇനി കോസ്റ്റ്യൂം പാർട്ടി. കോസ്റ്റ്യൂം പാർട്ടി, പലരും നെഹ്റുവിൻ്റെ കോസ്റ്റ്യൂമിലായിരിക്കും സ്കൂളുകളിൽ പാർട്ടി നടത്തുന്നത്. ഇനി അങ്ങനെയല്ല, കുട്ടികൾക്ക് അവരുടെ കാർട്ടൂണുകളൊക്കെ ആയിരിക്കും അല്ലേ പ്രധാനമായിട്ടും ഇഷ്ടമുള്ളത്. അപ്പോൾ മിക്കി ആയിട്ടോ അല്ലെങ്കിൽ ഡൊണാൾഡൊക്കെ ആയിട്ടോ, ഇനി അങ്ങനെയല്ല സിൻഡ്രല ആയിട്ടോ, അങ്ങനെ എന്ത് വേഷമാണോ കുട്ടികൾക്ക് ഇഷ്ടം, അങ്ങനെ ഒരു കോസ്റ്റ്യൂം പാർട്ടി. ഇപ്പോൾ കോസ്റ്റ്യൂം പാർട്ടി തയ്യാറാക്കാനുള്ള സമയമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, എങ്കിലും ഭാവിയിൽ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഇത് കോസ്റ്റ്യൂം പാർട്ടി ഒന്ന് സ്കൂളിൽ സെറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റാലിയാണ്. കുട്ടികളുടെ എന്തെങ്കിലും കുട്ടികളെല്ലാവരും അണിനിരന്നുകൊണ്ട് ഒന്നുകിൽ എല്ലാവരും നെഹ്റുവിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ച് ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു റാലി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ഇനി ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റി, പണ്ട് ഈ ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ചാനലിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മിനിറ്റ് ടു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. അത് ഒരു മിനിറ്റിൽ ഒരു ആക്ടിവിറ്റി തരും, ആ ഒരു ആക്ടിവിറ്റി നമുക്ക് തരുന്ന ആക്ടിവിറ്റി എന്താണോ അത് ഒരു മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പിരമിഡ്, കപ്പിൻ്റെ പിരമിഡ് നിർമ്മിക്കുക എന്നുള്ളതായിരിക്കും, ഒരു നാല് ലെയറുള്ള കപ്പിൻ്റെ പിരമിഡ് നിർമ്മിക്കുക എന്നുള്ളത് ഒറ്റ മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുക,
അത് പഴയതുപോലെ ആക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെയുള്ള ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റികൾ തയ്യാറാക്കുക, അത് കുട്ടികളുടെ ഉള്ളിൽ കുട്ടികളുടെ ഇടയിൽ അത് അവതരിപ്പിക്കുക. ഇതുപോലെ മറ്റ് ആക്ടിവിറ്റികളുണ്ട്, അത് ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സ്പീച്ച്, ക്വിസ്, പോസ്റ്റർ രചന ഇതുപോലെയുള്ളതൊക്കെ തയ്യാറാക്കാം. ഞാൻ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു പ്രസംഗം ഏതാണ്ട് ഒരു 95K അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് അത് ഞാനിവിടെ സ്ക്രീൻഷോട്ടിലോ അതിൽ കാർഡ്സിലോ ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അതും നിങ്ങളൊന്ന് കാണുക. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും സംഭവങ്ങളിൽ ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക, ഞാൻ അതിന് ക്വിക്കായിട്ടുള്ളൊരു റിപ്ലൈ തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.